ഹായ് എല്ലാവർക്കും നമസ്കാരം സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയാലോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള മട്ടൺ സ്റ്റൂ ആണ് ക്രിസ്മസിൻ്റെ നോമ്പുകൂടെ സ്പെഷ്യൽ ഐറ്റമാണിത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ മട്ടനാണ് അര കിലോ മട്ടൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ രണ്ട് ഉരുളൻകിഴങ്ങ് നാല് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് പച്ചമുളകും രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇലയും ആദ്യം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു പിന്നെ ഞാൻ അതിൽ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് കഷ്ണം പട്ടയാണ് പിന്നെ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഗ്രാമ്പു ആറോ ഏഴോ അത് നമ്മൾ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരും അതിനുശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മുപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് സവോള ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ചെറിയ സവോളയാണ് വലുതാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ സവോള പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും സവോള നല്ലോണം വാടിയിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് ട്രാൻസ്പെറൻറ്റ് പോലെ ആയാൽ മതി ഇതിന് സവോള വാടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോളയും ക്യാരറ്റും ഒക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അര കിലോ മട്ടൺ ചേർത്ത് കൊടുക്കാം ഈ മട്ടനും സവോളയും ക്യാരറ്റും എല്ലാതും കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നമ്മൾ ഇതിൽ തന്നെ വേവിച്ചാലും മതി ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ചൂടായതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം എല്ലാതും കൂടി യോജിപ്പിക്കുക പിന്നെ നമുക്കിത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് മാറ്റിയാണ് ആ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ച ഉരുളൻകിഴങ്ങുണ്ടല്ലോ രണ്ട് ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് കഷ്ണങ്ങളായതും ഈ മട്ടൻ്റെ കൂടെ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളം നമുക്കിത് വേവുമ്പോൾ മട്ടൻ തന്നെ വെള്ളം വരും കേട്ടോ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായി പോവും ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലടിക്കുക പിന്നെ നിങ്ങളുടെ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് ഓരോന്നും മാറ്റം വരും കേട്ടോ എനിക്ക് രണ്ട് വിസില് നല്ലോണം അടിക്കേണ്ടി വന്ന് ഇപ്പം എൻ്റെ മട്ടൻ നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടോ അധികം വെള്ളമൊന്നും ഇല്ലാതെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഉരുളൻകിഴങ്ങും അതെല്ലാതും നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി മുറി ചിരകിയിട്ട് പാല് പിഴിഞ്ഞെടുത്തതാണിത് അത് ഒന്നാം പാല് പറഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയ പാലാണ് രണ്ടാം പാല് കുറച്ച് നേർന്ന പാലാണ്
അത് നമ്മൾ ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ മട്ടനും ഉരുളൻകിഴങ്ങും ക്യാരറ്റും എല്ലാതും വെന്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അത് നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് രണ്ടാം പാലാണ്, അധികം കട്ടിയില്ലാത്ത പാല്. ആ പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് എല്ലാതും ഒന്ന് യോജിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ടിപ്പാല്, അതായത് ഒന്നാം പാല് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തീ നല്ലോണം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തിളയ്ക്കും, ചൂടായി കിടക്കുന്നതാണല്ലോ, അതുകൊണ്ട് സിമ്മിലാക്കി വെക്കണം. അതിനുശേഷം ഒന്നാം പാൽ ഒഴിച്ചാൽ തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ട് എനിക്ക്, ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എരി കുറവാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കറിയിൻ്റെ മേലെ തൂവുക. പിന്നെ ഒരു പച്ചമുളക് നടു കീറിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ സ്റ്റു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും മട്ടൻ സ്റ്റു റെഡിയാക്കി നോക്കണം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.